വയനാട് മെഡിക്കൽ കോളേജിന് ആസ്പിറേഷൻ ഫണ്ട് ലഭിച്ചെന്നത് വ്യാജ പ്രചരണമാണെന്ന് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി മെഡിക്കൽ കോളേജിന് ലഭിച്ച ഫണ്ട് സർക്കാർ വിനിയോഗിച്ചില്ലെന്നും മാനന്തവാടിയിൽ നിർമ്മിച്ച പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ചിത്രം എടുത്ത് മെഡിക്കൽ കോളേജാണെന്ന വ്യാജ പ്രചരണം ഭരണാനുകൂല സംഘടനകൾ നടത്തുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആസ്പിരേഷൻ ജില്ലാതിന് ശേഷം ഇതിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ സ്കിൽ ലാബ് നിർമ്മാണത്തിന് എഴുപത് ലക്ഷം രൂപയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നബാർഡ് വയനാട്ടിലെ ആരോഗ്യ മേഖലയ്ക്കായി അനുവദിച്ച പണം ഉപയോഗിച്ചാണ് മാനന്തവാടിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഇതിന്റെ ചിത്രമെടുത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം പൂർത്തിയായി വരുന്നെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് സർക്കാർ നിലപാടിന് ചേർന്നതല്ലെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി ഈ മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് ആസ്പിറേഷന്റെ ഫണ്ട് കൊണ്ടാണ് ഇപ്പോള് അവിടെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പൂർത്തിയായി വരുന്നത് എന്നുള്ള ഒരു പ്രചരണം അതോടൊപ്പം തന്നെ കാത്തലാബിൻ്റെ നിർമ്മാണവും മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ ഭരണാനുകൂല സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും തെറ്റായിട്ടുള്ള വസ്തുതകളാണ് സത്യം വളച്ചൊടിക്കുകയാണ് സത്യത്തിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനാറിലാണ് നബാഡ് ജില്ലാ ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പതിനായിരം പതിനൊന്നായിരം മീറ്റർ ചതുരശ്ര മീറ്റർ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ മുപ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിക്ക് ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി നില കെട്ടിടങ്ങൾ ജില്ലാ ആസൂത്രണ ഭവനിലും കളക്ടറേറ്റിലും മെഡിക്കൽ കോളേജിന് ആസ്പിരേഷൻ ഫണ്ട് ലഭിച്ച രേഖകളില്ല ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നുണ്ടെങ്കിൽ അത് മടക്കിമലയിൽ തന്നെ വേണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജനം വയനാട്